എല്ലാവർക്കും നമസ്കാരം. യു ടെൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലെ ഇബിൻ ബത്തൂത്ത മാളിലാണ്. ഇബിൻ ബത്തൂത്ത മാളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത അദ്ദേഹത്തിന്റെ വിശ്വപ്രശസ്തമായ ലോകസഞ്ചാരത്തിനിടയിൽ അദ്ദേഹം ചെന്നെത്തിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ പഴയ പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, ഇന്ത്യ, ചൈന, ഈജിപ്ത്, തുനീഷ്യ, പഴയ ആൻഡലൂസിയ, അതായത് ഇന്നത്തെ സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ ചരിത്രവും വാസ്തുവിദ്യയും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന പവലിയനുകളാണ്. അപ്പോൾ നമുക്ക് ഈ പവലിയനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. Thank you.
നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആൻഡലൂസിയൻ പവലിയനിലാണ്. ഇവിടെ കാർഫോറിൻ്റെ മുന്നിൽ ചെന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഒരാൾ ഗ്ലൈഡറിൽ പറക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കാണാം. ഇദ്ദേഹമാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ് ബിൻ വിർദാസ് അൽ തകാരുണി. ആദ്യമായി വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ പറന്ന മനുഷ്യൻ ആരാണെന്നറിയാം? അദ്ദേഹമാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ്. അതും റൈറ്റ് സഹോദരന്മാർ മോട്ടറൈസ്ഡ് വിമാനം കണ്ടെത്തുന്നതിന് 1000 വർഷങ്ങൾക്ക് മുന്നേ. ലോകത്തെ ആദ്യത്തെ ഗ്ലൈഡർ ഉപയോഗിച്ച് അദ്ദേഹം അന്തരീക്ഷവായുവിൽ 10 മിനിറ്റോളം പറന്നു. ലിയോണാർഡോ ഡാവിഞ്ചി ഫ്ലൈയിങ് മെഷീനുകൾക്കായി തൻ്റെ ഡിസൈനുകൾ വികസിപ്പിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് അബ്ബാസ് ഇബ്നു ഫിർനാസ് അത് വിജയകരമായി ചെയ്തിരുന്നു. AD 810 സ്പെയിനിലെ കുന്നുകളും മലകളും നിറഞ്ഞ റോണ്ട നഗരത്തിലാണ് അബു ഫിർനാസ് ജനിച്ചത്. ഇന്നത്തെ ബ്രിട്ടൻ്റെ ഭാഗമായ ജിബ്രാൾട്ടർ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന എമിറേറ്റ്സ് ഓഫ് കോർഡോവയിലാണ് അബ്ബാസ് ഇബ്നു ഫിർനാസ് താമസിച്ചിരുന്നത്. വിവിധ മേഖലകളിൽ വിപുലമായ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം അക്കാലത്ത് ആൻഡലൂസിയയിലെ ഏറ്റവും ധനികനും സ്വാധീനമുള്ളയാളുമായിരുന്നു. ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യം, സംഗീതം, അറബി സാഹിത്യം, ഗണിതം, വാനനിരീക്ഷണം, വാസ്തുവിദ്യ, തത്വചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. AD 852 സ്പെയിനിലെ കുർത്തുബ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഒരു മിനാരത്തിൽ നിന്ന് പാരച്യൂട്ടിന് സമാനമായ ഒരു ക്യാൻവാസ് ഉപയോഗിച്ച് ചാടിപ്പറക്കുവാൻ ശ്രമിച്ച അർമൻ ഫിർമാൻ്റെ പരീക്ഷണമാണ് ഇബ്ൻ ഫിർനാസിനെ സ്വാധീനിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അർമൻ ഫിർമാനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇബ്ൻ ഫിർനാസ് തന്നെയാണ് അർമൻ ഫിർമാനെന്നും ഇബ്ൻ ഫിർനാസ് എന്ന അറബി നാമം ലാറ്റിനിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ വന്ന മാറ്റമാണ് അർമൻ ഫിർമാൻ എന്നും അതല്ല രണ്ടും രണ്ട് വ്യക്തികളാണെന്നും പറയപ്പെടുന്നു. എന്തായാലും അർമൻ ഫിർമാൻ തടി ഫ്രെയിമും സിൽക്കും ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ പാരച്യൂട്ട് ശ്രമം എന്ന് വിളിക്കാവുന്ന ഒരു പറക്കൽ പരീക്ഷണം നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ചെറിയ പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. ഈ പരീക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന് സാക്ഷിയായതിൽ നിന്നോ ഇബ്ൻ ഫിർനാസ് അർമൻ്റെ ഫ്ലൈറ്റിൻ്റെ പോരായ്മകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തുകയും ചെയ്തു. 23 വർഷത്തിന് ശേഷം AD 875 ഇബ്ൻ ഫിർനാസ് സിൽക്ക് തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു മുള ഫ്രെയിമിൽ നിന്ന് സ്വന്തമായി ഒരു ഗ്ലൈഡർ നിർമ്മിച്ചു. അതിൽ യഥാർത്ഥ പരുന്തിൻ്റെ തൂവലുകൾ തുന്നിക്കെട്ടി. ഫിക്സഡായിട്ടുള്ള ഫിർമാൻ്റെ ചിറകുകളുടെ പോരായ്മയെ മറികടന്നുകൊണ്ട് സസ്പെൻഡ് ചെയ്യാനും ചിറകുകളുടെ ചലനം നിയന്ത്രിക്കുവാനും കഴിയുന്ന സ്ഥിരമായ ചിറകുകളുള്ള ഒരു ഗ്ലൈഡറായിരുന്നു ഇബ്നു ഫിർനാസിൻ്റേത്. തൻ്റെ ഗ്ലൈഡറിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമാകുവാൻ പിന്നെയും വർഷങ്ങളെടുത്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ 70-ാമത്തെ വയസ്സിൽ കൊർദോവയിലെ അൽ റസാഫ അൽ അറൂസ് മലനിരകളിൽ നിന്നും ചാടി തൻ്റെ ഗ്ലൈഡർ പരീക്ഷിക്കുവാനായി തീരുമാനിച്ചു. ഇതിനായി കൊർദോവയിലെ അന്നത്തെ പ്രശസ്തരായ വ്യക്തികളെ അടക്കം വലിയൊരു സദസ്സിനെ അദ്ദേഹം വിളിച്ചുകൂട്ടി. ആ സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഈ പരീക്ഷണത്തിൽ താൻ വിജയിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ജീവിച്ചിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മലനിരകളിൽ നിന്നും താഴോട്ട് ചാടുകയും അവിടെ കൂടിയ സാക്ഷി വിവരണം അനുസരിച്ച് തൻ്റെ ഗ്ലൈഡറിൻ്റെ ചിറകുകൾ മുകളിലോട്ടും താഴോട്ടും ചലിപ്പിച്ച് അദ്ദേഹം ഏകദേശം 10 മിനിറ്റോളം അന്തരീക്ഷവായുവിൽ പറന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം ഏവിയേഷൻ ചരിത്രത്തിലെ നാഴികക്കല്ല് സൃഷ്ടിക്കുകയായിരുന്നു. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ പാരച്യൂട്ടായിട്ട് കണക്കാക്കപ്പെട്ടത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് തൻ്റെ ലാൻഡിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും അദ്ദേഹം ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയും ചെയ്തു. ഈ വീഴ്ചയിൽ അദ്ദേഹത്തിന് ഗുരുതര പരിക്കുകൾ പറ്റുകയും അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് പൊട്ടുകയും ചെയ്തു. ഈ വീഴ്ചയിൽ വെച്ചാണ് അദ്ദേഹം ലാൻഡിങ്ങിൻ്റെ പോരായ്മയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ചിറകുകൾക്കൊപ്പം തന്നെ വാലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഗുരുതരമായ ഈ അപകടത്തിന് ശേഷവും 12 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. തൻ്റെ ശാരീരികാവസ്ഥകളുടെ വേഗത കുറവായിരുന്നുവെങ്കിലും അദ്ദേഹം ഏവിയോണിക്സിൽ പഠനം തുടരുകയും തൻ്റെ അനുഭവങ്ങൾ കടലാസിലേക്ക് പകർത്തുകയും ചെയ്തു. വാലും ചിറകും തമ്മിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് സ്ലോ ലാൻഡിംഗ് സാധ്യമാകുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇതിനായി പക്ഷികളുടെ പറക്കലിനെക്കുറിച്ചും അവയുടെ ലാൻഡിങ്ങിനെക്കുറിച്ചും വർഷങ്ങളോളം പഠിച്ചു. പക്ഷികളെ അനുകരിക്കുന്ന ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന ഓർണിത്തോപ്റ്റർ എന്ന വിമാനത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ്.
ഇബിൻ ഫിർനാസിൻ്റെ ഫ്ലൈയിങ് മെഷീൻ ഡയഗ്രാമുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏവിയേഷൻ എഞ്ചിനീയറിംഗിൻ്റെ അടിസ്ഥാനമായി മാറുകയും 1903 റൈറ്റ് സഹോദരന്മാരുടെ ഫ്ലൈയിങ് മെഷീൻ്റെ വിജയത്തിന് കാരണമായി തീരുകയും ചെയ്തു. ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് ഇബിൻ ഫിർനാസ് ക്രേറ്റർ എന്ന് നാമകരണം ചെയ്താണ് ശാസ്ത്രലോകം അദ്ദേഹത്തെ ആദരിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സ്പെയിനിലെ കൊർദോവയിലെ ഗോദൽ ക്വിർ നദിക്ക് കുറുകെയുള്ള ഒരു പാലവും ഫിർനാസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്പെയിൻ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അതുപോലെ വടക്കൻ ബാഗ്ദാദിലെ ഇബിൻ ഫിർനാസ് വിമാനത്താവളവും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇറാഖി വാസ്തുശില്പിയായ ബദ്രി അൽ സംറായി 1973 ബാഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചു. കൂടാതെ 2013 റോൾസ് റോയ്സ് കാർ കമ്പനി ഗോസ് മോഡലിൽ ഫിർനാസ് ലിമിറ്റഡ് എഡിഷനും നിരത്തിലിറക്കിക്കൊണ്ട് അബ്ബാസ് ഇബിൻ ഫിർനാസിനോടുള്ള ആദരവ് നൽകി. അബ്ബാസ് ഇബിൻ ഫിർനാസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.